ഹായ് ഓൾ, നമ്മുടെ ഇലാൻസിയൻസ് പോഡ്കാസ്റ്റ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഇന്നുള്ളത് H24 വിന്നേഴ്സ് ആയിട്ടുള്ള ടീം ട്രക്കീസ് ആണ്. ടീം ട്രക്കീസിന്റെ സിഇഒ ആയിട്ടുള്ള പള്ളിപ്പടി അഭിലേജ് അല്ലേ, CFO ടീം ട്രക്കീസിന്റെ CFO ആണ്. CMO ടീം ട്രക്കീസിന്റെ മാർക്കറ്റിംഗ് ജീനിയസ് ആയിട്ടുള്ള ഗായത്രി ആൻഡ് CEO സിതയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ദിസ് പോഡ്കാസ്റ്റ്. ഓക്കെ, നമ്മളിപ്പോ ഓൾറെഡി വന്നിരുന്നിട്ട് കുറെ സംസാരിച്ചല്ലേ, പല കാര്യങ്ങൾ സംസാരിച്ചു. നമുക്ക് ഫസ്റ്റ് ഇല്ലേ, നമുക്ക് CEO ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു വെരി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ജൗഹറിന് അറിയാം, ഇപ്പം USന്റെ ഫെഡ് ചെയർ ആയിട്ടുള്ള ജെറോം പൗൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് യുഎസ് ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഒബ്വിയസ്ലി ഒരു ഗ്ലോബൽ എക്കോണമിനെയും ഇന്ത്യൻ എക്കോണമിനെ ഒബ്വിയസ്ലി ബാധിക്കും. അപ്പൊ ഇത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ അത്രയും ചേഞ്ച് ഏത് രീതിക്ക് ബാധിക്കുന്ന ജൗഹർ തോന്നേ? അത് ആക്ച്വലി ഒരു നല്ല രീതിക്ക് തന്നെ ആവും. ഒരു ജസ്പർ പണി ചോദിച്ചാണ്. നിങ്ങള് ഇപ്പം ബേസിക്കലി ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു, ലൈക് നിങ്ങള് പേര് പറഞ്ഞിട്ട് ലൈക് നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ജൗഹർന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് ജൗഹർ, CMA ഇപ്പം എലാൻസ് CMA കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പടി പറയില്ല. മൈസെൽഫ് അബ്ലജ്, ഞാനിപ്പോ ഒരു കൂടെ CMA ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗായത്രി, പൊതുവെ CMA US അലയൻസിൽ കംപ്ലീറ്റ് ചെയ്യാണ്. ഡിഗ്രി ഫ്രം ഫാറൂഖ് കോളേജ്, ഇപ്പൊ CMA ചെയ്യും. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ പറയാ, നിങ്ങളുടെ ആ ഒരു ജേണി, നിങ്ങളിപ്പം ജൂലൈയിലാണ് ഈ ലാൻസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഓഗസ്റ്റിലല്ലേ ഈ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്, ഓഗസ്റ്റ് 14 ഇൻഡിപെൻഡൻസ് തലേന്നല്ലേ. അപ്പൊ നിങ്ങള് CMA യുഎസ് ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഈ ലാൻസ് ഈ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ വന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയേണ്ടത്, ഈ കോമ്പറ്റീഷൻ അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കേട്ടപ്പോഴേ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇതിൽ പങ്കെടുക്കണം, ഒരു പാർട്ട് ആവണം കോമ്പറ്റീഷനൊക്കെ? നിങ്ങൾക്ക് ആദ്യം തന്നെ പ്ലാൻ ഉണ്ടായിരുന്നോ ഇത് കോമ്പീറ്റ് ചെയ്യണം, അതോ പിന്നീട് പതുക്കെ പതുക്കെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞപ്പോഴാണോ? ഇത് കൂടെയുള്ള ആൾക്കാർ എങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം അറിയണോ? യഥാർത്ഥ പോരാളി. അപ്പോ ഇനി ഇജാസ് സാർ ഇങ്ങനെ പറഞ്ഞു നല്ല കോമ്പറ്റീഷൻ ആണ്, നല്ല എക്സ്പോഷർ ഒക്കെ കിട്ടുന്നു പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇനിഷ്യലി കോമ്പീറ്റ് ചെയ്തു. അത് നമ്മൾ ഫൈനലിൽ 12 ടീം അല്ലേ, 12 ടീം വന്നു ആൻഡ് ഫൈനലി നിങ്ങൾ. ഈ ട്രക്കീസ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തി എങ്ങനെയായിരുന്നു? ആക്ച്വലി ഈ ഒരു ത്രെഡ് ഇങ്ങനെ ജൗഹർ ആണ് ഫസ്റ്റ്. ഓക്കേ, ഐഡിയ ജൗഹറിനാണ്. ജൗഹറോട് ചോദിക്കാം, ജൗഹർ ഇപ്പം ഈ ഐഡിയ ലൈക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്ത് വന്നു, അത് നേരത്തെ ഒരു ആക്ച്വലി ഞാൻ ഇങ്ങനെ നമ്മുടെ ഇതിൽ കൂടെ പോകുമ്പോ രാമന ട്രക്ക് ഒതുക്കി ഹൈവേയിൽ പോകുമ്പോ തന്നെ കാണാം കൊറേ ട്രക്കുകള് സൈഡിൽ ഒതുക്കി വെച്ചിട്ട് ഇവര് ട്രക്കിന്റെ അടിയിൽ കെടുക്കുക, അവിടെ നിന്ന് കൂട്ടം കൂടി. അപ്പം ആക്ച്വലി എന്റെ മൈൻഡിൽ ഒരു നമുക്കൊരു സിമ്പതി ആ ഒരു ഇത് തോന്നുന്നല്ലോ, അങ്ങനെ വന്നൊരു ഐഡിയ ആണ് ആക്ച്വലി. അപ്പൊ ഇതിപ്പോ ഒരു പറയാനൊരു വേദി കിട്ടി പറഞ്ഞു. അപ്പൊ ആ ഒരു ഐഡിയ ഇവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് വൈദവി നിങ്ങൾ ഈ ടീം വന്നത് എങ്ങനെയാണ്? ഞാന് ശരിക്കും ഇവര് 3 ടീം ഉണ്ട് ക്ലാസ്, അതില് 3 ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും എന്നെ മതി, അതെങ്ങനെ അതില് ചേർന്നു, അതിലാണ് ഈ ത്രെഡ് വന്നത്. അപ്പൊ ഇതിനിങ്ങനെ അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെ അങ്ങനെ ബാക്കി രണ്ട് ടീമിനെയും ഇത് ഐഡിയ ആരെടുത്തും ഇല്ലേ, ഇനി ടീമായിട്ട് ഇങ്ങനെ വന്ന് ഈ ഒരു ഐഡിയ കിട്ടിയപ്പോ പിന്നെ അതിന് നല്ല സ്കോപ്പ് ഉണ്ട് മനസ്സിലായി. പ്രത്യേകിച്ച് നമ്മളെ ഈ
പുതിയ NH ഒക്കെ വന്നതും പുതിയ പോർട്ട് അദാനിന്റെ പോർട്ട് ഒക്കെ വന്നതും സാധ്യതകൾ നമ്മൾ ഇങ്ങനെ കണ്ടു. കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവിടുന്ന് നിങ്ങൾ ആ ഒരു ഐഡിയയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ സംഭവില്ലേ അതിലേക്കുള്ള ഒരു മാർക്ക് സ്റ്റഡി ഇതിന്റെ ഒരു എന്താ പറയുക ഒരു പോസിബിലിറ്റി സ്റ്റഡി കാര്യങ്ങള് ആ ഒരു നിങ്ങളെ എത്ര ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് അത് എവിടെ വെച്ചാ നടന്നത് അതൊക്കെ നിങ്ങൾ സിഎംഐ ആയതുകൊണ്ട് ആഴ്ചയിൽ ഈ പറഞ്ഞ 5-6 ഡേയ്സ് ക്ലാസ് ഉണ്ട് മോർണിംഗ് ടു ഈവനിങ് ക്ലാസ് ഉണ്ട് സോ ആഫ്റ്റർ ക്ലാസ് ഇനി വീട്ടിലെത്തിയാലോ ഇവരെ വിടൂല ഇവര് ഗൂഗിൾ മീറ്റിലെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഐഡിയേഷന്റെ ഒരു പ്രസന്റേഷൻ PPT ഷെയർ ചെയ്യാനായിരുന്നു. സോ നിങ്ങൾ അത് ടൈറ്റ് ആയിരുന്നു ആ ടൈം സ്പാൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു വൺ വീക്ക് നമ്മൾ ആദ്യം പറഞ്ഞ ഡേറ്റ് ഒന്ന് ജസ്റ്റ് എക്സ്റ്റൻഡ് ചെയ്തു ഈവനിങ് ആണെങ്കിലും നൈറ്റ് ഇവര് രാത്രി 12 മണിക്കൊക്കെ വിളിച്ചു കണ്ടാണ് അറിയാതെ സിയു ആയി പോയില്ലേ. ഇതില് വേറെ കാര്യം ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളിങ്ങനെ നമ്മള് ലൈക്ക് ലൈവായിട്ട് സ്റ്റോറീസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്നു എന്താണ് വേറെ ടീമിനെ കണ്ടപ്പോ ടൈറ്റ് ആണെന്ന് മനസ്സിലായിരുന്നു. അപ്പൊ ആക്ച്വലി ഞങ്ങൾക്ക് സെയിം ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. അതായത് കൊച്ചി എന്നുള്ള ടീംസ് അന്ന് പെട്ടെന്നുള്ള ഷോർട്ട് നോട്ടീസ് രണ്ട് ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അവർ ഓൺലൈനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പൊ അവരൊക്കെ ആഫ്റ്റർനൂൺ ആയിരുന്നു, നിങ്ങളുടെ ഫോർനൂൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടീം ട്രക്കീസിന്റെ സ്റ്റോറി കണ്ടപ്പോഴേ കൊച്ചിയിൽ ലൈക്ക് ഓക്കെ ഇനി വരുന്ന സമയം കഴിയണ്ട ആദ്യ കൈൻഡ് ഓഫ് ഡിസ്കഷൻ. അതിന്റെ മെയിൻ റീസൺ നമ്മുടെ ഫിദയുടെ ഇൻട്രോ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്നടുത്ത് പ്രത്യേകം ഇപ്പൊ ഞാൻ ഓഫീസിൽ പറഞ്ഞോടാ ഞാൻ പോവാണ് ടീം ട്രക്കീസ് ആയിട്ട് പോഡ്കാസ്റ്റ് ആണ്. അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞു ഫിദയുടെ ഇൻട്രോ ഒന്നുകൂടെ പറയിപ്പിക്കണം നമുക്ക് എന്ത് ചെയ്യാം ഫിദയുടെ ഇൻട്രോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് ഇൻട്രോ പറഞ്ഞു എന്തിനുള്ള these pictures are not taken by as I mean, okay. Should I do that? Are you serious? Seriously, tell me. Yeah, but like. Allah, ingana njan cheyadu. Okay. Wait, adha ninnittu anga kaeru cheyadalle ippo endo pole odunnilla. On the spot verna saanam. Trust me, ippo nammal inge 1-by-1 team varaallo. So once Shida vannu stage le keri and she started appo ellarum onnu netti nettittu okay enna teepuri irunnu ullu ettodathu strategically ningal place cheyittund ore person evada place cheyanam adu ayana nice ningal cheyittundane and eduthu varanaru ningal ellarum dressing aayikotte ningala presentation de everything was well structured appo adinoru nalla impression create cheyittund appo njan come on like back to the topic marannu nammal wait cheyyumbo these pictures are ain't taken from YouTube or Google. These pictures are taken by ourselves from the perimeter of Calicut. So, guys, ain't these pictures really concerning? Good morning, everyone. This is Team Truckies. Here's the CEO of the company, Mr. Jauhar Avlet, CFO of the company, and Gayathri, CMO of the company. Me, myself, Fida Parashanua, COO of the company. അന്ന് എനിക്ക് വേറെ എടുത്തു പറഞ്ഞു ചോദിക്കുന്ന കാര്യം ലൈക്ക് ഓക്കെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു 12 ടീമിനെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ടീമിനും അല്ല സെറ്റ് ഓഫ് ടീമായിട്ട് ഞങ്ങൾ മെന്റേഴ്സ് അസൈൻ ചെയ്തു. അവിടെയാണ് നമ്മുടെ അരുൺ സാറ് സാറ് പിക്ചറിലേക്ക് വരുന്നത്. സോ പുള്ളിക്കാരൻ്റെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു ലൈക്ക് വാസ് ഹെൽപ്ഫുൾ
സാറിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ പി പി ടി അത്ര അടിപൊളിയായിട്ട് വന്നത്. സാർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സാർ ആണെങ്കിലും ഇപ്പൊ അവിടുത്തെ വർക്ക് കഴിഞ്ഞ് വന്നാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാർ രാത്രിയോളം ഇരിക്കും, എപ്പൊ വേണേലും എന്ത് വേണേലും ചോദിച്ചോ എന്നുള്ള മാതിരി ഒരു അത്രയും സപ്പോർട്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു ഡെയിലി മീറ്റിംഗിലേക്ക് And he was very sweet. Like, ready, endum contribute cheyan ready. Nammal chodicha mathi. Nammal adi thonnilla aalu samsarikkan. Aalu free aayittu nikka, appo nammal free aayittu nikka. Angane oru saarinte adu kekkum ammakkenne thonnu. നമുക്ക് ഒന്നുകൂടി ഒന്ന് ബെറ്റർ ആവണോ, അതൊന്നുകൂടി ഒന്ന് കൂടുതൽ ഇത് ചെയ്യണോ, കൊടുത്ത് ഇതാക്കണം എന്നുള്ളൊരു മൈൻഡ് വരും. സാറിന് അത്രയും അത്രയല്ലേ, അത്രയും അടിപൊളിയായിട്ട് നോളജ് ഉണ്ട്. നമുക്ക് കുറച്ചേരെ സംസാരിച്ചാൽ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കും To think out of the box, actually, sir, കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതേപോലെ പോവാന്നായിരുന്നു സർ പറഞ്ഞുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ ഇത് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യണ്ടോ ഇല്ലേന്ന് ആദ്യം ഞങ്ങളോട് ചോദിച്ചേ, അതോ എഡ്ജിന് മാത്രമായിട്ട്? ഓക്കെ, അതിന്റെ റിയൽ ആൻസർ എന്താണ്? നിങ്ങൾ ഈ ഒരു ഐഡിയ ഫോർ ദ കോമ്പറ്റീഷൻ ആണോ, അതോ നിങ്ങൾക്ക് റിയലി ഈ ഒരു ഐഡിയയിൽ ഈ ഒരു ലൈക്ക് അങ്ങനത്തെ പ്ലാൻ ഉണ്ടോ? ആക്ച്വലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട് മൈൻഡിൽ. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും കാര്യങ്ങളൊക്കെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ആ ഒരു ഇതിനെ കൊണ്ട് ഇങ്ങനെ സ്റ്റക്ക് ആയി നിൽക്കുക, കിട്ടിയാലേ സ്റ്റാർട്ട് ചെയ്യും. അപ്പം ആൻസറിനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. ആൻഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തു, ഗായത്രി പറഞ്ഞ പോലെ ഇനീഷ്യൽ പീപ്പിൾ കുറെ ചേഞ്ച് ചെയ്തു അല്ലേ. അപ്പൊ നിങ്ങൾ ലൈക്ക് മോക്ക് ചെയ്തിരുന്നോ? ലൈക്ക് പ്രസന്റേഷന്റെ മോക്ക് ചെയ്തിട്ടുണ്ട്. എത്ര തവണ ചെയ്തിട്ടുണ്ടാവും? അത് ഇജാസ് സാറ് പറഞ്ഞു ചെയ്യിപ്പിച്ചതാ. ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണം, ടൈം മാനേജ്മെന്റ് ഒക്കെ അതിലൊക്കെ നല്ല. അതില് സാറ് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ട്രക്കേഴ്സ് മുറുക്കാൻ തുപ്പല്ലോ. എന്റെ കൂടെ ചോദിച്ചു, സിഎ അല്ലേ, ട്രക്കേഴ്സ് ഇങ്ങനെ ഇവിടെ എല്ലാ സ്ഥലവും തുപ്പിട്ട് കഴിഞ്ഞാൽ എന്ത് കേട്ടോ എന്ന് ചോദിച്ചു. അതെങ്ങനെ എന്ത് ചെയ്യും? ട്രക്കീസിന്റെ എസ്റ്റിന് ചെറിയൊരു ചെരിവുണ്ട്, അതെന്തുകൊണ്ട് കഴിഞ്ഞിട്ടാണ് നമ്മള് വരുന്നത്. എനിക്കൊന്നും ബാക്കിയുള്ള ടീം ആരോട്ട് അഡ്വാൻസ് കിട്ടിയിട്ടില്ല. അല്ല, നമ്മള് ആക്ച്വലി അങ്ങോട്ട് പോയി സാറിന് അപ്രോച്ച് ചെയ്ത് നമ്മള് വാങ്ങിച്ചെടുത്തതാണ് നമുക്ക്. കാരണം നമുക്കൊരു ഇത് വേണം, എന്താ ചെയ്യേണ്ടേ എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വേണല്ലോ. ഇതിലേക്ക് ഇറങ്ങുമ്പോ ചാടി കയറി ഇറങ്ങിട്ട് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ സി എം എ യു എസ് നിങ്ങൾ പറഞ്ഞു ഓക്കെ യൂസ്ഫുൾ ആയിട്ടു എന്ന് പറഞ്ഞു, എനിക്കൊരു എക്സാം പറയാൻ പറ്റുമോ? നിങ്ങൾ എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ട, നിങ്ങൾ തള്ളുന്നതാണോ? ലൈക്ക് എന്താ പറയാ, കൺസെപ്റ്റ് ആവാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേ ഓഫ് തിങ്കിങ് ആവാം? വേ ഓഫ് തിങ്കിങ് ഒന്നും അധികം എത്തിയിട്ടില്ല. പക്ഷെ നമ്മള് ഫിനാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇത് എങ്ങനെ കോസ്റ്റ് ഫിക്സ്ഡ് കോസ്റ്റും എങ്ങനെ അലോക്കേറ്റഡ് ആവുന്നു എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ. ഇതിൽ തന്നെ ബ്രേക്ക് ഈവൻ കാണാനും എത്ര വർഷം കൊണ്ട്, ആ ഇതൊക്കെ ഞങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, അതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റി. പിന്നെ ട്രക്കീസ് കഴിഞ്ഞതിന് ശേഷമാണ് സെക്ഷൻ ഇ ഞങ്ങൾക്ക് തുടങ്ങി, രാഹുൽ സാർ തുടങ്ങി. ആ നേരത്തെ തുടങ്ങി ഒരുപാട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടോപ്പിക് ആണല്ലേ. ജിഷ്ണു സാറിന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഈ എഡ്ജ് എന്നുള്ളത്. അപ്പം ജിഷ്ണു സാറിന്റെ ഒരു ഐഡിയ ഇതായിരുന്നു, ലൈക്ക് അവരുടെ സ്റ്റഡീസ് ആൻഡ് റിയൽ മാർക്കറ്റ് അവർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് ആക്ച്വലി നല്ല നല്ല രീതിക്ക് ഇതായിരിക്കണം നമുക്ക് ഇൻഫ്ലുവൻസ്. കാരണം നമുക്ക് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുമ്പോൾ, കാരണം നമുക്ക് ഇതിനുള്ളിൽ അഞ്ചാറ് ബിസിനസ് വേറെ വരുന്നുണ്ട്. അപ്പൊ അതിന് ഓരോന്നിനും കോസ്റ്റ് എത്ര ചെലവ് വരും, എത്ര ഇത് വരും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. ബട്ട് എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ള ഇതിലേ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ സി എഫ് ഒ ആറ് വട്ടം ബ്രേക്ക് ഇവൻ കണ്ടിരുന്നു, ആറ് വേറെ എന്തൊക്കെയാണ് ഇവിടെ.
സോ അന്നത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ, ലൈക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. രാവിലെ ഇവിടെ എത്തി, എവറിങ് വാസ് ഓക്കെ അൺടിൽ ഈ ഡോർ സ്റ്റെപ്പിന്റെ അവിടെ നിൽക്കുന്ന വരെ. ഇവിടെ നിന്നപ്പോ ലൈക്ക് നമ്മളിങ്ങനെ പീക്ക് നോക്കിയ സമയത്ത് ഓക്കെ ഭയങ്കര സെറ്റപ്പ് കാര്യം, ലൈറ്റിംഗ്, യുനോ ജഡ്ജസ് ഒക്കെ വെൽ ഡ്രസ്ഡ്, എല്ലാം സെറ്റാണ്. അപ്പൊ ഒരു ടെൻഷൻ വന്നില്ലേ, എന്റെ മനസ്സിലെ ഇത് ഫിനാൻസിന്റെ ഞങ്ങൾ പ്രൊജക്ഷൻ അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് കാണിച്ചത്. ഇപ്പൊ ജസർ നിങ്ങൾ ഇങ്ങനൊക്കെ കാണിക്കൊണ്ട് വെച്ചു, അപ്പൊ തന്നെ എനിക്ക് അപ്പൊ ഞാൻ ബസ് ഒന്ന് ഇതൊക്കെ ഇങ്ങനെ അതങ്ങനെ ഇതിങ്ങനെ പേപ്പറിലൊക്കെ എഴുതി സെറ്റാക്കി. കാരണം അവനുണ്ടല്ലോ ഇങ്ങോട്ട് കേറുമ്പോഴും അവനൊരു പേപ്പറില് കണക്കും കാര്യമൊക്കെ എഴുതി ബാക്ക് പോക്കറ്റിലൊക്കെ വെച്ച് സാറ് ചോദിച്ചു അതുകൊണ്ട് അങ്ങനെ വന്ന് അവൻ അപ്പതെടുത്ത് ഇനിഷ്യലി ഓക്കെ ആയിരുന്നു, പിന്നെ നെർവസ് ആയി വന്ന് ആൻഡ് ട്രസ്റ്റ് മീ അടിപൊളിയായിരുന്നു. പ്രസന്റേഷൻ വാസ് റിയലി ഗ്രേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങളുടെ ഗ്രൂമിങ് ആയിക്കോട്ടെ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, പ്രസന്റേഷൻ ആ ഓറഞ്ച് അല്ലേ, നിങ്ങളുടെ വൈറ്റ് ഓറഞ്ച് തീം ആയിരുന്നു. അതിന് എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ ഓറഞ്ച് ചൂസ് ചെയ്യാൻ? ഓറഞ്ച് തന്നെയാണ് ആക്ച്വലി ഒരു ഫൺ ആയിട്ടുള്ള ഒരു ഇതല്ലേ കളറാണല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കളർ അല്ലേ. കുറച്ചുകൂടി നിഖിൽ സാറ് മേബി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഗ്യാപ്പ് കിട്ടെങ്കിൽ മേബി ചോദിച്ചേരെ സി എം എയോട് ലൈക്ക് വൈ ഓറഞ്ച്. പാനൽ നാലുപേരായിരുന്നു, നമ്മൾ നിഖിൽ സാർ ഉണ്ടായിരുന്നു, ജിഷ്ണു സാർ സിഇഒ ആൻഡ് കോ ഫൗണ്ടർ ഓഫ് ഇലാൻസ്, വിഷ്ണു സാർ ഉണ്ടായിരുന്നു, ഹീസ് എ പ്രൊഫഷണൽ കൺസൾട്ടന്റ്, പിന്നെ ജോർജ് സാർ നമ്മുടെ ഇലാൻസിന്റെ ഫിനാൻസിന്റെ ഹെഡ് ഉണ്ടായിരുന്നു. സോ ഇവരുന്ന് ഇവരെ വന്ന് വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതോ? ഇതിൽ ആരാണ് ഏറ്റവും നിങ്ങള് കഷ്ടപ്പെടുത്തിയ ആരാണ്? എന്നാലും അത്യാവശ്യം നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ അത്ര ഇൻഡെപ്ത് ആയിട്ട് അതിലേക്ക് ഇരുന്നിക്കണ് കുറെ ഡേയ്സ് ഇവിടെ ഒരു ഒന്നര രണ്ട് മണിക്കൂർ നമ്മൾ ഇവിടെ തന്നെ ഓരോന്നും വരുന്ന റവന്യൂ കാര്യങ്ങള് ഞങ്ങൾ ആ ടീമായിട്ട് തന്നെ എഴുതിയതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, അത് പ്രസന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ. പക്ഷെ അത് ആ സ്വയം ചെയ്തതുകൊണ്ടുള്ള സ്റ്റെക്ക് ആയാലും ഇപ്പൊ സിഇഒ ആയാലും ആർക്കെങ്കിലും ഒക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ടൈപ്പിലായിരുന്നു. നമ്മൾ ആക്ച്വലി അവിടുന്ന് പ്ലാൻ ചെയ്തിരുന്നു ആരെങ്കിലും സ്റ്റെക്ക് ആയി കണിയെങ്കിൽ കാലോണ്ട് കേറിക്കോണം. അല്ല ഇവ അബുലജിനോട് നമുക്ക് ലൊക്കേഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയിട്ട് ഇതിന്റെ മാപ്പ് അങ്ങോട്ട് വെച്ചിട്ട് അതിന്റെ മുകളില് ഹൈവേന്റെ റോഡും ഒരു മൊത്തം ബ്ലൂ പ്രിന്റ് ഇവിടെ ഒരു അഞ്ച് കുത്തിട്ട് എന്നിട്ട് പറഞ്ഞു ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് നിങ്ങളുടെ ഐഡിയ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് ആൻഡ് നമ്മുടെ എന്താ പറയാ ഇപ്പം ചൈനയിലൊക്കെ അറൌണ്ട് 10-20% ട്രക്സ് ഒക്കെ ഇ വി ആയി കൺവേർട്ട് ചെയ്ത് തുടങ്ങി. അപ്പൊ ഇന്ത്യയിൽ അത് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഇ വി കൂടെ ആയ പിന്നെ എന്തായാലും ചാർജിങ്ങിന് പെട്രോൾ വരില്ല, ലോങ് ടൈം ചാർജിങ് വേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ കൺസെപ്റ്റ് കാര്യങ്ങളും നമുക്ക് ഇൻടു ദ ഡീപ് ഇൻടു ദ ലൈക്ക് ഐഡിയ പോകണ്ട, യു ക്യാൻ കീപ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാവിയിൽ ഐഡിയ ഒരു ബിസിനസ് ആയിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ പോലെ ബാക്ക് ടു ക്വസ്റ്റ്യൻസ്, നമ്മുടെ പ്രസന്റേഷൻ വന്നു, ഇതുപോലെ ഫിനാൻസ് ആണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി അല്ലേ. അപ്പൊ അവിടെ എനിക്ക് അടുത്ത ദിവസം ചോദിക്കാം ലൈക്ക് വൈ അബിലജ് സി എഫ് ഒ ആയിട്ട് വൈ അബിലജ്, അത് ഞാൻ ക്യാൻസർ ഉണ്ടത് ഫിനാൻസ് പരമായിട്ട് അവന് ഭയങ്കര ഇതാണ്. ഒരു എന്താ നമ്മള് ചെലവാക്കാണെങ്കിലും അതിന്റെ കണക്ക് കാര്യങ്ങൾ ഇപ്പൊ പൊറോട്ട റോളിനാണെങ്കിൽ അതിലെത്ര കോസ്റ്റ് വരുന്നുണ്ടാവും, അതിലെത്ര കോസ്റ്റ് റോള് വാങ്ങിയിട്ട് പൊറോട്ടയ്ക്ക് നാല് അതിലുള്ള ചിക്കൻ 10 അങ്ങനെ കോസ്റ്റ് എടുക്കണം. അപ്പൊ അവനായി ആക്ച്വലി പെർഫെക്റ്റ് ആണ് ആ ഒരു റോളിന്. വേറെ ആരാണെങ്കിൽ ഇത്ര ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഫിനാൻസിൽ എന്തായാലും പോകാൻ കഴിയില്ല. കാരണം ബസ്സില് അങ്ങോട്ട് പോകുമ്പോ ഒരു മണിക്കൂർ ഉണ്ട് അവനക്ക്, അവിടെ കുത്തിരുന്ന് അവിടുന്ന് ഫോണും വെച്ച് ഒക്കെ ചെയ്ത് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കി നമുക്കുള്ള നൈറ്റത്തെ ക്ലാസ്സിനൊക്കെ പറഞ്ഞൊക്കെ തരും. നിങ്ങൾ മൂന്നുപേരോടാ സിഇഒ ആയിട്ട് പള്ളിപ്പടി സ്പാർക്ക് വന്നത് തന്നെ നല്ല വിഷനറിയാ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇതങ്ങനെ ചെയ്തുടേന്ന് ജവഹറിനോട് നമുക്ക്
ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര കോമഡി ആണല്ലേ. ശരിക്കും നമുക്കൊന്നും ആ ഒരു ഹ്യൂമർ മനസ്സിലാക്കാൻ കഴിയില്ലാത്തതോ പ്രശ്നം അല്ലാതെ അവന്റെ കോമഡീസ് മനസ്സിലാക്കാനുള്ള ലെവൽ നമുക്കില്ല. നിങ്ങള് ഞാൻ കണക്ട് ചെയ്തു കേട്ടോ. ആൻഡ് ബാക്കി റിമൈനിങ് റോൾസ് സി എം ഒ ആൻഡ് സി ഒ അത് ഓപ്റ്റ് ചെയ്യാനുള്ള ഇന്ന പെർട്ടിക്കുലർ പേഴ്സൺ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഒബ്വിയസ്ലി കാരണം നമ്മുടെ സിഒന്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തുകഴിഞ്ഞാണെങ്കിൽ അത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല. അത് പറയും കാരണം അവളത് ഇന്നത്തെ ഓപ്പറേഷൻസ് കാര്യമൊക്കെ അവള് മൈൻഡിൽ ഇങ്ങനെ വരും. അത് നെഗറ്റീവ് ആയിട്ട് പോസിറ്റീവ്. അതേപോലെ ഗായത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെ ഈ ഒരു എന്താ പറയാ മാർക്കറ്റിംഗ് പരമൊരു മൈൻഡ് തന്നെ. അത് വേറെ തന്നെ ഒരു മൈൻഡാ. അതെ മറ്റൊരു മൈൻഡാ. വേറെ രണ്ട് മെമ്പേഴ്സും കൂടെ ഉണ്ട്, ഖലീൽ ആൻഡ് ബിസ്മി. ഇന്ന് വരാൻ വേണ്ടി പറ്റിയില്ല. സിനാനാണ് ബിസ്മി. ഓക്കെ, ഒറിജിനൽ സിനാന. ഓക്കെ, ദെൻ അന്ന് പ്രസന്റേഷൻ കഴിഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദ പ്രസന്റേഷൻ നിങ്ങളൊരു നമ്മൾ നെക്സ്റ്റ് ചെയ്തു ആ ഒരു സീറ്റ് അതല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു, ലൈക്ക് എന്താണ് ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? First thing is പക്ഷേ പിന്നെ ഇവരെ പിന്നെ ഫോർ അസ് ഇറ്റ്സ് ലൈക്ക് ഇതിൽ ഫസ്റ്റ് കിട്ടുക അതല്ലായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞതാ. ഫസ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. വി വോണ്ട് എക്സ്പോഷർ, ഒരു ചാൻസ് പ്രസന്റ് ചെയ്യാൻ ഒരു ചാൻസ്, ജഡ്ജസിനെ മീറ്റ് ചെയ്യാൻ. ഇനി അഗൈൻ ജഡ്ജസ് ചോദിച്ച കൊറേ കൊറേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടോ? ഓക്കെ എടാ ഇത് നമുക്ക് സീൻ ആയിരുന്നു. ഇനി പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ? ലോങ് ഡ്രൈവ് ചെയ്യാം. ഇവര് ശരിക്കും ബാംഗ്ലൂർന്ന് കൊച്ചി ടു ബാംഗ്ലൂരും പിന്നെ നമ്മളിവിടുന്നൊക്കെ ബസ് പോകുന്നുണ്ട്. അവര് സ്ട്രെയിറ്റ് ആയിട്ടല്ല ഡ്രൈവ് ചെയ്യണേ, ട്രിക്കസ് അങ്ങനെ ചെയ്യില്ല എന്ന് ചോദിച്ചു. അപ്പൊ അതിനുള്ള ആൻസർ ശരിക്കും നമ്മളെ ഭാഗത്തുനിന്നുള്ള ആൻസർ പറഞ്ഞാല് ഇത് എന്താ പറയാ ഇവര് നൈറ്റിൽ ഡ്രൈവ് ചെയ്യാനുള്ള മെയിൻ റീസൺ ശരിക്കും തിരക്ക് കുറഞ്ഞോണ്ട് മാത്രല്ല, കൂൾ ബ്രീസ് അടിക്കണോണ്ട് എഞ്ചിൻ പെട്ടെന്ന് ഹീറ്റ് ആവില്ല. അതും കൂടെ പക്ഷെ നിങ്ങൾ ഇത്ര സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ എന്തായാലും ഇവർക്ക് പാർക്ക് ചെയ്ത് റെസ്റ്റ് ചെയ്യണം, നിർബന്ധം. എഞ്ചിന്റെതും കാര്യങ്ങളും ഒക്കെ പിന്നെ കർഫ്യൂസ് വരുന്നുണ്ടല്ലോ. ഈ ഹെവി ലോഡ് വെഹിക്കിൾ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഓടൽ, അപ്പൊ എങ്ങനെയാലും അവർക്ക് നിർത്തിയിട്ടേ പറ്റൂ. അത് പറഞ്ഞതും അല്ല സാറ് പറഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ മുഖം നന്നായിട്ട് മാറി എന്നെ കൊല്ലു. ഇവിടെ ആക്ച്വലി ഭയങ്കര അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ അവര് ചോദിച്ചത്. നമുക്ക് പേടി തോന്നുന്ന രീതിക്കല്ല, ഇപ്പൊ ഭയങ്കര ഒരു നല്ല ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള സംസാരിക്കാൻ പരിചയമുള്ള സംസാരിക്കണം അല്ലെ. നമുക്കിങ്ങനെ പിന്നെ പിന്നെ അങ്ങോട്ട് ഉത്തരം പറയാൻ തോന്നും. അങ്ങനത്തെ ഒരു പറഞ്ഞല്ലോ ഇപ്പൊ പറയാൻ തോന്നും, പക്ഷേ പറയാൻ കഴിയില്ല തോന്നും. അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കഴിഞ്ഞപ്പോഴും ഹാപ്പി ആയിരുന്നു, ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ആ റിസൾട്ട് ഞാൻ വിളിച്ചു പറഞ്ഞത് ലൈക് പേഴ്സണൽ, ഞാനത് വിളിച്ച് കൊച്ചിലായിരുന്നു ഇവന്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ ഫിദയെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ ആരും വിശ്വസിച്ചില്ല. ഫിദ ആക്ച്വലി വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ബസ്സിലാ. അപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ചാടി എന്റെ അടുത്തല്ല ചേട്ടൻ. എനിക്കത് അറിയണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഒരു ഫീലിംഗ്. എനിക്കെന്താ ഒരു പ്രശ്നം, എന്നെ ഫിദ ഇവര് രണ്ടക്കരയുടെ വിളിച്ചു പറഞ്ഞു, ഇവർ രണ്ടക്കര കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കാരണം ഇവര് നമ്മള് ഫസ്റ്റത്തെ ഒരു സെലക്ഷനിൽ നമുക്ക് കിട്ടിയില്ല എന്നറിയാണ്ട് കൂട്ടിക്കൊണ്ടാകാം. ഞങ്ങള് മോക്കേരി നിക്കുകയും ഇതും പോയി അറിഞ്ഞ നിക്കുമ്പോഴാണ് പിന്നെ രണ്ടാമത് കിട്ടി പറഞ്ഞപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഭയങ്കര അടിപൊളി. അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് നമ്മള്. ഞാൻ പറഞ്ഞു എനിക്ക് പേർപ്പസ് എനിക്ക് അറിയണം ഫിദന്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരുന്നു ലൈക്ക് ആ ഒരു സമയത്ത് ഒരു സന്തോഷം. ആള് സാറ് വിളിച്ചു, സാറ് വിളിച്ചു കഴിഞ്ഞാൽ നേരെ ഞങ്ങളെ റൂമിലിരുന്ന് ചിരിച്ചില്ല, ചായ കുടിക്കുന്ന ടൈമാ. അപ്പൊ ഇങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഇവിടെ കയറി വന്നിട്ട് പറഞ്ഞു
മനസ്സിലായി ഇവിടെ എന്താ പറഞ്ഞ സ്പീഡിൽ ഞങ്ങളിങ്ങനെ പ്രോസസ് ചെയ്യും. അതിലെ എല്ലാരും കൂടെ കൂക്കി, പക്ഷെ അപ്പുറത്തെ റൂമിലെ കുട്ടികളെ വിചാരിച്ച ഞങ്ങള് സി എം എ പാസ്സായി. ലിറ്ററലി സ്ക്രീനിങ് ഒരു ഹാപ്പിനെസ്സിൽ അവരും പാട്ടായപ്പോ ഭയങ്കര ഒച്ചയും ഇതായപ്പോ അവര് വിചാരിച്ചു ശരിക്കും ഞങ്ങള് സി എം എ പാസ്സായി. കരഞ്ഞ് ഞങ്ങൾ ആകെ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. അപ്പൊ എന്നെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു റൂമത്തെ എന്താന്ന് വെക്കന്നെ അറിയുള്ളൂ, ഇവിടെ അന്യ പാട് കേറി വരുന്നത് റൂമിക്ക് ഇങ്ങനെ ഉണ്ടെന്നിട്ട്. ഞാനങ്ങ് ചാടി ചേട്ടൻ അത് തന്നെയാണ് അവസ്ഥ. പിന്നെ വീട്ടില് ഉമ്മ ഒക്കെ അറിഞ്ഞ് നല്ല സന്തോഷമായി. ഇവര് സ്റ്റാറ്റസ് ഒക്കെ വെച്ചു, പക്ഷെ എന്താ സംഭവം, എന്താ ജയിച്ചെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള ജവഹറിന്റെയോ. ഞാനിവിടെ മറ്റേ മോക്കിന് എന്റെ പെൻഷനിൽ ഇങ്ങനെ പോയിന്. വീട്ടിലെത്തിയപ്പോ ഇവരെ വിളിച്ചു, എനിക്ക് ആദ്യം ഡൗട്ട് ഉണ്ടായി ഇവരായോണ്ട് നമ്പാൻ പറ്റില്ലല്ലോ. ബട്ട് ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അന്നേരം കുറെ നേരത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവര് ആരുന്നുണ്ടല്ലോ കിട്ടിയിട്ടും. ഈ ഒരു ടോക്കൺ ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് നിങ്ങൾ എത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത്രയും ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നമ്മള് മാത്രമല്ല ബാക്കിയുള്ള ടീമും ഇതേമാതിരി അങ്ങനെ ഫോട്ടോ അവര് അവരെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടാവും. കാരണം അത്രയും അവരെ അവരെ പ്രസന്റേഷൻ അത്രയും പെർഫെക്റ്റ് അല്ല. അവര് ആ ലെവലിന് എഫേർട്ട് ഇട്ടുണ്ടാവും. ബട്ട് അവരാൾക്കല്ലേ വിന്നർ ആവാൻ പറ്റുള്ളൂ. ഇതില് നിങ്ങളെ വീട്ടിലെ കാര്യം പറഞ്ഞിരുന്നോ? കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് ഞാൻ ഡെയിലി പോയി വരില്ല, കുറച്ച് ദൂരം ഉണ്ട്. അപ്പം ഓൾറെഡി ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോ ലേറ്റ് ആവും. ഫസ്റ്റ് അടിച്ചപ്പോ നല്ല എക്സൈറ്റഡ് ആയിരുന്നു വീട്ടിലൊക്കെ. അവര് അതേപോലെ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. അമ്മേനെ വിളിക്കുമ്പോഴൊക്കെ അമ്മ പരിപാടി ഉണ്ട്, ഗൂഗിൾ മീറ്റ് ഉണ്ട്, ശരി ഇട്ടെന്നാ, അത്രേ ഉള്ളു സംസാരം. അടിച്ചു എന്നാണ് പ്രാണ് പറഞ്ഞത്, എന്നാ ഓണക്കൂടി എന്റെ വകയിക്കോട്ടെ ആദ്യം പറഞ്ഞത്. സെയിം, നൈറ്റ് വിളിക്കുന്ന സമയത്ത് മീറ്റിംഗ് ആയിരിക്കും, അപ്പൊ നേരത്തെ വിളിക്കും, വന്ന് തിരക്കിയായിരിക്കും, മീറ്റിംഗ് ആയിരിക്കും. മീറ്റിംഗ് എന്നെ പറ്റിക്കാൻ ഇവര് രാത്രി ഒരു മണി രണ്ടുമണിയൊക്കെ മീറ്റിംഗ് വെച്ച് പിറ്റേന്ന് ക്ലാസ് ഉണ്ടാവും. രാവിലെ അങ്ങോട്ട് നിശ്ചിട്ട് ഭയങ്കര ഒരു ഹരായിട്ട് മാറി കഴിഞ്ഞിരുന്നു. ആ ഒരു ടൈമില് ഇത് വർക്ക് ചെയ്യണം, എന്തെങ്കിലും ആക്കണം, വിന്നുള്ളതല്ല. ഇടക്കിടക്ക് ഓരോ ലിങ്ക് വരും, ജോയിൻ നൗ, ജോയിൻ നൗ, ജോയിൻ നൗ. കേറി കേറാൻ ലേറ്റ് ആക്കാണെങ്കിൽ പൂരെ തെറിയാണ്. അതേമാതിരി എന്റെ വീട്ടിലാണെങ്കില് ഇപ്പം ഉപ്പക്ക് എന്റെ കാര്യത്തിൽ ഭയങ്കര എന്നെ കാട്ടി വലിയ കോൺഫിഡൻസ് ആ. അപ്പൊ ഉപ്പ മീറ്റിങ്ങിലൊക്കെ ആകുമ്പോ ഇങ്ങനെ സംസാരിക്കാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഉപ്പ ഇങ്ങനെ പറയും, ഇത് കിട്ടിയില്ലെങ്കിൽ ഇത് പെര കയറണ്ട. ഇടക്കാരായിട്ട് സംസാരിക്കും, ഒരാഴ്ചയായിട്ട് അവരായിട്ട് വലിയ കണക്ഷില്ല. ഇതിങ്ങനെ വരും മീറ്റിംഗ് അടിക്കൂ, തന്റെ ആരും നീച്ച് പോകും, എന്തോ ഒരു അങ്ങനെ. അവര് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു, അവർക്ക് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. അപ്പൊ കഴിഞ്ഞ ആദ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫാമിലി വൈസ് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? അത്ര ഇൻസൈറ്റ്സുകൾ കിട്ടിയിരുന്നോ? അത് അത് പിന്നെ അതായത് ശരിക്കും ഞങ്ങള് ട്രക്കീസിന്റെ ഉള്ളില് ഒരു റെസ്റ്റോറന്റ് പരിപാടി ഉണ്ട്. ഇവര് റെസ്റ്റോറന്റ് ബിസിനസ്സാണ്, ഇവൻ അറിയാം എന്തൊക്കെ ചെയ്യേണ്ടത്. മൾട്ടി ബിസിനസ് റെസ്റ്റോറന്റ് പാർട്ട് എന്നുള്ളത് എന്ത് ക്വസ്റ്റ്യൻ വന്നാൽ റെഡിയാണ് സാർ. ഓന്റെ ബെറീസ് നമ്മള് കൊടുത്തത് ആദ്യം, കണക്കും കാര്യൊക്കെ അവര് ആരും അങ്ങനെ ചെയ്ത. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഫിനാൻസ് ഭാഗത്തായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക എന്നുള്ളത്? ഏത് മറ്റേ ഇജാസ് സാർ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത്ര ഡീപ്പായിട്ട് അപ്പൊ പോയി എനിക്ക് തീരുമാനമായി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അതാ ഞാൻ ബസ് എന്നൊക്കെ ഇരുന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഫസ്റ്റ് തന്നെ അതാ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ ഒന്ന് എടുക്കുമോ എന്ന് ആദ്യം ചോദിച്ചേ. ഇപ്പൊ തന്നെ ഉറപ്പിച്ചു. ഞാൻ മറക്കൂല, ഞാനിങ്ങനെ അപ്പൊ പിന്നെ അവിടുന്ന് പേപ്പറിലൊക്കെ എഴുതുന്നുണ്ട്, കോടിക്കണക്കിന് ഉള്ള കണക്കാണ്, കണക്കുകൾ കോടി, 2 CR 6 CR കിഡ്നാപ്പ് ചെയ്താലോ.
അതിനെ ആ പേപ്പറൊക്കെ ഇനിയാണ് ഇവിടെ വന്ന് ഇവിടുന്ന് ആദ്യം എടുക്കുന്നതാണ്. അപ്പൊ ഫസ്റ്റ് എന്റെ അടുത്ത് സാധനം ഉണ്ട് സാധനം ഉണ്ട് എടുത്തത് അതിന് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. ഹിജാസ് സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമില്ല. ഒരു കണക്കിനല്ലേ സാറിന്റെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളെ ഭയങ്കരമായിട്ടല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം തുപ്പിട്ട് കാണി എന്ത് കാട്ടും അപ്പൊ ഞാൻ ലഭിച്ചു തുപ്പിട്ടാണ് എന്ത് കാട്ടും പോയിന്റാണ് സാറ് ചോദിച്ചത് പോയിന്റാണ് ആണല്ലോ. അതേപോലെ എസ് എന്താ ചെരിഞ്ഞിരിക്കുന്നത് പിന്നെ ഇതുപോലെ അഗെയിൻ ഇതന്നെ വിൻ ചെയ്തു ക്യാഷ് പ്രൈസ് അച്ചീവ് ചെയ്തു ക്യാഷ് പ്രൈസ് കിട്ടി നിങ്ങൾ വാങ്ങാൻ വേണ്ടി കൊച്ചിലാണ് പോയത്. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അന്ന് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അന്ന് നമ്മുടെ ഈവയുടെ ഡയറക്ടർ ഉണ്ടായിരുന്നു, പിന്നെ ഡോയ്സ് ബാങ്കിന്റെ ഒരു അസോസിയേറ്റ് ഉണ്ടായിരുന്നു, ECCന്റെ കൺട്രി ഹെഡ് ഉണ്ടായിരുന്നു. സോ ഓവറോൾ ആ ഒരു സ്റ്റേജിൽ അതുപോലെ ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു ടീമിന്റെ ആ ഒരു പ്രൈസ് മണി വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഒരു എക്സ്പീരിയൻസ് ഫീലിംഗ് എങ്ങനെയായിരുന്നു? വല്ലാത്തൊരു എക്സ്പോസർ ആയിരുന്നു അത് അല്ലേ. നമ്മള് എക്സ്പെക്ട് ചെയ്യാത്തൊരു നമ്മള് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഹൈ ലെവൽ ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇത് കിട്ടുന്നുള്ള നമ്മൾ വിചാരിച്ചില്ല. ഞങ്ങൾ ആക്ച്വലി ഇവിടെ കാലിക്കറ്റ് നടത്തിയ പോരെന്ന് പിന്നെയാണ് മനസ്സിലായി അവിടെ നല്ല പരിപാടി നടക്കുന്നുണ്ട്, ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, പിന്നെ പോവാൻ തന്നെ വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് അവരോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നോ? എന്റെ ടീം ജയിച്ചു കേട്ടോ സാറും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ സാറ് കണ്ടപ്പോ നേരിട്ടപ്പോ എന്താ പറഞ്ഞു സാറ്? സാറ് സാറെന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവര്. സാർ കാരണം സാർ അത്രയും എഫേർട്ട് നമ്മളതേ എഫേർട്ട് സാർ ഇട്ടിരിക്കണില്ല ആക്ച്വലി അല്ലേ. നമ്മളെ എന്ത് കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് ഇങ്ങനെ ചെയ്താലും കുറച്ചും കൂടി ബെറ്റർ ആവില്ലെന്ന് സാറ് ഒരു ഒപ്പീനിയൻ പറയും. ശരിയാണല്ലോ, അങ്ങനെ തന്നെ വരിക. അവര് സാറ് ഭയങ്കര എനിക്ക് ഫസ്റ്റ് തിങ് പറയാനുള്ളത്, ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഐ പാർട്ടിസിപ്പേറ്റഡ് ഫോർ മാനേജ്മെന്റ് മീറ്റ്സ്. കുറെ മാനേജ്മെന്റ് മീറ്റ്സിന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ കംപ്ലീറ്റ്ലി മാനേജ്മെന്റ് മീറ്റ്സിന് പോകണം, കാരണം ഇനി ഇങ്ങനൊരു സാധനം ഇല്ല എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ് വരുന്നത്. ആൻഡ് ദെൻ ജോയിൻ ചെയ്യുന്ന CMA-യും അപ്പോൾ ഉറപ്പിച്ചു ഓക്കെ സോൺലി സ്റ്റഡീസ് മാത്രമേ ഉള്ളൂ, എലാൻസ് ആണ് ഓക്കെ കംപ്ലീറ്റ്ലി സ്റ്റഡീസിന് ഫുൾ ടൈറ്റ് ഷെഡ്യൂൾ. ഇവിടെ ഓറിയൻറ്റേഷൻ വന്നപ്പോൾ അവരങ്ങനെയുള്ളൊരു ഒരു ഇൻപുട്ടാണ് തന്നെ. ബട്ട് ദെൻ എഡ്ജ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാവുകയും യുനോ യു ആർ ഗെറിങ് എഗെയിൻ എ ചാൻസ് ടു ഡു ദ പ്രസൻറ്റേഷൻ, എഗെയിൻ നമ്മളുടെ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക, ടു ക്രിയേറ്റ് എ ടീം, എവറിഥിങ് ഇസ് യു നോ വെരി ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഈ ടീം എന്ന് പറയുന്നത് ഐ ടെൽ യു ദിസ് ഇസ് ആക്ച്വലി ഫാമിലി. അറിയാത്ത ആറ് പേര് ആക്ച്വലി ജോയിൻ ചെയ്തിട്ട് ഒരു ടീമാവുക ചെയ്ത നമ്മൾ. സോ ഐ വുഡ് സേ ലൈക് ഫ്രം എഡ്ജ് ഐ ഗോട്ട് ദീസ് ഗുഡ് 5 പീപ്പിൾ പ്ലസ് എ ചാൻസ് ടു ടോക്ക് വിത്ത് അരുൺ സർ. ഇത്രയും നല്ല പൊസിഷനിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കുക, ടു ക്രിയേറ്റ് എ നെറ്റ്വർക്ക്, നെറ്റ്വർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. സോ ഇവിടെ വന്നിട്ട് അത്രയും ടോപ്പ് ലെവലുള്ള ആൾക്കാരുമായിട്ട് നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യുക. All around, I will say, like, ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് എഡ്ജിൽ ഉണ്ടായിട്ടുണ്ട്, പ്ലസ് നെറ്റ്വർക്കിംഗ് വല്ലാണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്ലസ് ഐ സേ സംതിങ് വെരി പേഴ്സണൽ, ലിങ്ക്ഡ് ഇൻ എനിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ബട്ട് ഐ നെവർ വർക്ക്ഡ് ഇൻ ഇറ്റ്. അതിലൊന്നും പോസ്റ്റ് ചെയ്യേ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എഡ്ജ് ഹു മേഡ് മീ ടു വർക്ക് അഗെയിൻ ഓൺ ലിങ്ക്ഡ് ഇൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എവറി സ്റ്റുഡൻറ്റ് ഷുഡ് ഹാവ് ലിങ്ക്ഡ് ഇൻ. ഇപ്പോഴത്തെ കേസിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദസ് എ ബഞ്ച് ഓഫ് തിങ്സ് ആർ ഐ ഗോട്ട് ഫ്രം എഡ്ജ്. സോ ദാറ്റ്സ് എഡ്ജ്. Let's come to Gayatri, the CMO of the genius. ഇവിടെ പറഞ്ഞ പോലെ തന്നെയുള്ള കുറെ കാര്യങ്ങളാണ് ഫാമിലി മെയിൻലി. ആർക്കും ആരെയും അറിയില്ലായിരുന്നു, ഇവനൊക്കെ മസിൽ പിടിച്ച് നടക്കുന്ന ഒരു വാർത്താനം അറിഞ്ഞില്ല. എല്ലാരും അതേപോലെ ആരും ഒരു മറയില്ലാണ്ട് എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഡീൽ ചെയ്ത്. അങ്ങനെ ഇപ്പൊ ക്ലാസ്സിലായാലും പുറത്തേക്ക് ഇറങ്ങി ക്ലാസ്സിലാരും ആ ഒരു ടീച്ചറായിട്ട് കാണിക്കൊന്നുമില്ല ഇങ്ങനെ ഞങ്ങളൊരു ടീം എന്ന്. പക്ഷേ ഒരു ഫാമിലിയാണ്, എല്ലാവർക്കും അറിയാം തമ്മിൽ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, അവിടെ ഉണ്ടാവും ആ കണക്ഷൻ എപ്പോഴും എന്നുള്ളത്. അങ്ങനെ ഒരു വലിയൊരു കണക്ഷൻ കിട്ടി, അത്
മെയിൻലി ഒരു ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഇവിടെ വരുമ്പോ അലയൻസിൽ വരുമ്പോ എല്ലാരും പഠിക്കുക ഒരു കാര്യം നോക്കി പോവാ എന്നുള്ള മൈൻഡിൽ വരുമ്പോ ഒരിക്കലും ഇങ്ങനെ ഒരു കണക്ഷൻ വിചാരിച്ചിട്ടില്ല. അങ്ങനെ എക്സ്പെക്ട് ചെയ്യാണ്ട് കിട്ടിയ ഒരു ഫാമിലിയാണ് ഇത്, ഈ ആറ് പേരുടെ ഒരു ഫാമിലി. പിന്നെ അതേപോലെ അരുൺ സാറ് അത്രയും വിവരമുള്ള ഒരു സാറുമായിട്ട്, അങ്ങനല്ല നമുക്ക് തന്നെ ഒരു അഭിമാനമുള്ളൊരു സംഭവമാണ് അങ്ങനെ ഒരു ആളുമായിട്ട് എക്സ്പോഷർ കിട്ടുക, സംസാരിക്കാനുള്ള ചാൻസ് കിട്ടുക, നമ്മളെ മെന്റർ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം വരെ അതിന്റെ ഫസ്റ്റില് വരെ എത്തിക്കാന്ന്, അത് ഫുള്ളി സാറിന്റെ എഫേർട്ട് ഉണ്ട്. അങ്ങനെ ഒരാളുമായിട്ടുള്ളൊരു ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു, അത് നല്ലോണം ഇതിൽ അത് കുറേയൊക്കെ ഇതിൽ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ സ്റ്റേജ് ഫിയർ എനിക്ക് പേഴ്സണലി. അങ്ങനെയൊക്കെയുള്ള കുറെ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ടൈമിൽ മേജർ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലേ, അതിനുള്ള അവസരം കിട്ടാതെ മൊത്തം പോയില്ല. ഇതാ സിഎഫ് ഓഫ് ദി കമ്പനി. അത് ആക്ച്വലി ഇപ്പം ആദ്യം ഇവരെ കിട്ടി നല്ല നല്ല കമ്പനി, ഞാൻ ഡിഗ്രിക്ക് അത്യാവശ്യം അടിച്ചു പൊളിച്ച് ഇവിടെ വന്ന് പഠിക്കാന്നുള്ള മൈൻഡില്ല, വേറൊന്നും ഉണ്ടാവില്ല. പക്ഷെ പിന്നെ ഈ ട്രക്കീസ് ജോയിൻ ചെയ്തപ്പോഴാണ് ഒന്നും കൂടി അലയൻസ് ഒന്നുകൂടി ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് പറയാം. പിന്നെ ഇവരത്തായിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടാവുമ്പം പുതിയ പുതിയ നോളജ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കും, അങ്ങനത്തെ ഫ്രണ്ട് സർക്കിൾ കാരണം ഒരു ബ്ലെസ്സിംഗ് ആണ്. പിന്നെ അതേപോലെ ഈ ഒരു 30 മിനിറ്റ്സ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ ജഡ്ജസിൻ്റെ കൂടെ, പക്ഷെ ആ ഒരു എക്സ്പോഷർ അവരെ കൂടെ കിട്ടിയ എക്സ്പോഷറും അടിപൊളിയായിരുന്നു. പിന്നെ അരുൺ സാറായിട്ടുള്ള ഇൻട്രാക്ഷൻസ് അതും നല്ല ഒരുപാട് നോളജ് നമുക്ക് കുറച്ചേരം സംസാരിച്ചാൽ തന്നെ കിട്ടിക്കൊണ്ടേ നിൽക്കും. അങ്ങനത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാന്നുള്ള എനിക്ക് നല്ല പേഴ്സണലി നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അതിനൊക്കെ പറ്റി പള്ളി പഠിച്ച ഇത് ആക്ച്വലി എന്റെ മൈൻഡിൽ ഇങ്ങനെ ഐഡിയ ഇങ്ങനെ എന്താ നമുക്ക് ഇങ്ങനെ അവതരിപ്പിക്കുക അങ്ങനെ കാര്യങ്ങൾ ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ ഫേസ് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും കറക്റ്റ് ഇങ്ങനെ അതിനെ പറ്റി അറിയാം എങ്ങനെയൊക്കെ സംസാരിക്കണം അങ്ങനെ. പക്ഷെ അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങൾ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ ടു സെഡ് നമ്മൾ എന്തൊക്കെ നോക്കണം, ബേസിൽ നിന്ന് ഇപ്പം ഫിനാൻസ് പരമായിട്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറെ നേരമേ കുത്തിരിക്കണെങ്കിൽ എങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ഇത് ടാലി ആവണില്ല, എങ്ങനെ വന്നിട്ട് 10 രൂപ അങ്ങോട്ടോ 10 രൂപ ഇങ്ങോട്ടോ അതെങ്ങനെ കറക്റ്റ് ആക്കുക എന്നുള്ളത്, അതേപോലെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്, നമ്മൾ എവിടെ പോയി ഇൻവെസ്റ്റ്മെന്റ് ചോദിക്കണോ എങ്ങനെ പിച്ച് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു അറിവാണ്. അത് ശരിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ യൂട്യൂബ് കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ കൂടെ കാണുമ്പോൾ നമുക്ക് അത് ഇത്ര ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാൻ കഴിയില്ല, എങ്ങനെ വന്നാലും കഴിയില്ല. അത് ഇങ്ങനത്തെ ഒരു എക്സ്പോസർ കിട്ടുമ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് അത് തലയിലവിടെ ഉണ്ടാവും ഇങ്ങനെ അതിൽ കൂടെ പോകണം. ഇനിയിപ്പോ ഒരു ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഇത് ചെയ്യണം, ഇതിന്ന് ഇതിക്ക് പോകണം, ആ ഒരു പ്രോസസ് പ്രൊസീജിയർ കയ്യിൽ, അത് ഭയങ്കര ഒരു സാധനമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അത് ഇത്ര പറഞ്ഞാലും അതിനോട് ഒരു ഇത് മനസ്സിലാവില്ല. അതേപോലെ ഇങ്ങനെ ഓരോ എക്സ്പീഷൻ ഇത് ഉണ്ടല്ലോ നമ്മൾ ഇന്ന് സംസാരിക്കണ കാര്യങ്ങള് പിന്നെ ഇവര് പെടുത്തിയതാണ്. വൈകുന്നേരം പോകും അവിടെ ചായ കുടിക്കൂ, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പം ഒരു ബിസിനസ് ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്, ലൈക് പ്രൊഡക്റ്റ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. സോ നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നിങ്ങളുടെ ഈ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് തോന്നി എന്താണ്, ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും കോർ ആയിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണ്? ആക്ച്വലി രണ്ട് ഏരിയ ഉണ്ട്. ഒന്ന് മാർക്കറ്റിംഗ്, അത് എന്തായാലും വേണം, കാരണം നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആണ്, അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ അറിയണം ഇങ്ങനൊരു സംഗതി ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ പോകുമ്പോൾ ഒരു ട്രക്കീസ് എന്നൊരു ബോർഡ് ഉണ്ട്, കുറെ ട്രക്ക് അവിടെ നിർത്തിയിട്ടുണ്ട്, എന്റെ സാധനത്തിന് ട്രക്ക് ഓടിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ പോയില്ല, നമ്മളത് അവിടെ അറിയിക്കണം. പിന്നത്തത് ഫിനാൻസ് ആണ്, കാരണം നമുക്ക് ആ ഫിനാൻസ് പക്കായിട്ട് അതിനെ പറ്റി അറിയണം. അത് എന്നാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല, ഏതൊരു ബിസിനസ്സൊക്കെ ഇറങ്ങുകയാണെങ്കിലും നമുക്ക് കറക്റ്റ് ആ ഫിനാൻസിന്റെ സ്ട്രക്ചറും ഇറക്കിയ പൈസ എപ്പം കിട്ടും, തിരിച്ചെപ്പം എത്ര ടൈം എടുക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നാട്ടുകാര് മൊത്തം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആ പൈസ എന്ത് ചെയ്തു, നിങ്ങൾ ആ ക്യാഷ് പ്രൈസ് എന്ത് ചെയ്തു, കള്ളം പറയരുത്, സത്യസന്ധമായി പറയണം. 6 അടി വീടുക, 5 അടി സിഎഫ്ഒ പറയൂ, സിഎഫ്ഒ പറയൂ, സിഎഫ്ഒ ഇല്ലാ, സിഎഫ്ഒ ആ ക്യാഷ് പ്രൈസ് നിങ്ങൾ എന്ത് ചെയ്യും. ഇതിപ്പോ ഞങ്ങൾ 6 പേരുണ്ടല്ലോ, എങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടും കറക്റ്റ് ആവുന്നില്ല.
ക്ലിച്ച് ചെയ്തു. പിന്നെ ക്ലാസ്സിൽ ഇവര് ഇജാസർ പറഞ്ഞ പ്രൈസ് അടിച്ച ക്ലാസ്സിൽ ക്ലാസ്സിന് വേണ്ടി മിനിമം നിങ്ങൾ ഇത്ര ചെലവാക്കണം. അങ്ങനെയാണ് ഒന്നാമത് കാര്യം. പിന്നെ ഈ പോയി ഞങ്ങൾ കൊച്ചി പോയി, ഞങ്ങൾ വിചാരിച്ച അന്ന് അവിടെ പൈസ റെഡി ആയി വാങ്ങിപ്പോരാ. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങള് ട്രിപ്പിന്റെ ചെലവൊക്കെ ഓക്കെ, നെടുമ്പള്ള പോകുമ്പോ ഇങ്ങനെ ചെയ്യാം, അത്ര പൈസ ഉണ്ടല്ലോ കയ്യിൽ ഒക്കെ പ്ലാൻ ആണ്. പിന്നെയാണ് അറിഞ്ഞ് ആസ് സൂൺ ആസ് പോസിബിൾ പൈസ തരും. അങ്ങനെ പിന്നെ ഇത് പൈസ ഞങ്ങൾ ശരിക്കും ജൗഹറിന്റെ അഭിപ്രായത്തില് ഞങ്ങൾ ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇത് നമ്മളേക്ക് വെക്കണം എന്നതിന് അവന്റെ അഭിപ്രായം. ഞങ്ങൾ ക്ലാസ്സിൽ നമ്മൾ ഇപ്പഴും പറഞ്ഞില്ല പൈസ കിട്ടിയത് പിള്ളേരി. ഞങ്ങള് വളരെ വൈസ് ഞങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു അല്ലെ, ഫുഡായിട്ടും മന്തി കൊടുത്തിട്ട് പോയത്. അല്ല അപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഇവരെന്തായാലും സിഎം ഏത് ബാച്ചാണ് അത് പറയണില്ല. അപ്പൊ സിഎം ഇവര് ഏത് ബാച്ചാണോ ആ ബാച്ചിൽ ഫ്രീ ആയിട്ട് മന്തി ഫ്രീട്ടുണ്ടാവും. എന്നെ വിളിക്കൂലേ. ആൻഡ് ഇപ്പൊ നമുക്ക് എന്താ നെക്സ്റ്റ്, ഇപ്പം Edge 24 നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിഇഒ ആയിട്ടുള്ള ജിഷ്ണു സാറിന് ഒരു ഐഡിയ ആയിരുന്നു. ആൻഡ് വെരി ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഞങ്ങൾക്ക് ഇനീഷ്യലി ഇത് സ്റ്റാർട്ട് സമയത്ത് ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. കാരണം കുട്ടികൾ ഭയങ്കര ടൈറ്റ് ആണ്, ഷെഡ്യൂൾ ടൈറ്റ് ആണ്, അവർ കുറെ പഠിക്കാനുണ്ട്. സോ പാർട്ടിസിപ്പേഷൻ എങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആൻഡ് വി ആർ എക്സ്പെക്ടിങ് അറൗണ്ട് 10 to 15 പാർട്ടിസിപ്പൻസ്. ഓവറോൾ 62 പേര് ഇതിൽ ഇനീഷ്യൽ റൗണ്ടിൽ അയച്ചു. അതിൽ 4 പേര് ഞങ്ങൾക്ക് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നിങ്ങൾ സിംഗിൾ പാർട്ടിസിപ്പൻ്റ് ആണ്, പറ്റാതിരിക്കുക ടീമല്ലായിരുന്നു. റിമൈനിങ് 58 ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഈ 58 ടീമിൻ്റെയും ഐഡിയ പ്രസൻറ്റേഷൻ ത്രൂ ഈ പറഞ്ഞ ജഡ്ജസ് ഗോ ത്രൂ ചെയ്തിട്ട് അവരെ സ്കോറിൻ്റെ ബേസ്ഡാണ് നമുക്ക് എങ്ങനെ നോക്കിയിട്ട് 10 റൗണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ 12 ടീം വന്നത്. ആൻഡ് ഫ്രം ദാറ്റ് അല്ലെങ്കിൽ ഫ്രം ദോസ് 62 ടീംസ് നിങ്ങൾ വിൻ ചെയ്ത് നിങ്ങൾ ടോപ്പിലേക്ക് വന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മുടെ Edge 25 ഉണ്ടാവും. സോ അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ലേ? ക്ലാസ് എന്നാ കഴിയുന്നേ? മാർച്ച് ഏപ്രിൽ ആവുമ്പോ ക്ലാസ് കഴിയും അല്ലെ? വൈദ്യ ക്ലാസ്സസ് എങ്ങനെ പോകുന്നു? നിങ്ങൾ ഫസ്റ്റ് വന്നപ്പോ ഏത് ഫാക്കൽറ്റി ആയിരുന്നു? പറയാനില്ല. പേഴ്സണലി ഹിജാസ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നു സിഎം എടുത്ത് പഠിച്ചാലോ. അടിപൊളി പേഴ്സണാലിറ്റി ആണ്, എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടമാണ്. അവരോട് തന്നെ അവരുടെ പ്രൊഫഷണൽസും കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അവര് പ്രൊഫഷണൽ ആവുമ്പോ എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവും. അവരെ ഒരു വേ ഓഫ് ടോക്കിങ്ങും ആ ഒരു സ്റ്റാൻഡേർഡ് ഇരിക്കുമ്പോഴും ആ ഒരു ഇത് പ്രൊജക്ഷൻ ഇട്ടാന്ന് പറയുന്ന ആ സ്റ്റൈൽ വരെ അയർലൻഡിൽ നിന്ന് ലീവ് കിട്ടി വരുന്ന ഒരു സെക്ഷൻ ഇടയിൽ വന്നപ്പോ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ ഹിജാസ് സാർ പിന്നെയും വരിക. അവിടെ നമുക്ക് കിട്ടിയിട്ട് റിസ്കിനെ പറ്റി. അതെ, എക്സിക്യൂഷൻ ലെവലിലേക്ക് കുറെ കൂടി ഇൻഡെപ്ത് പോകാൻ പറ്റിയത് അല്ലേ? അപ്പൊ CMUS ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങള് ഇപ്പൊ എങ്ങനെയാണ്, ഗ്രൂപ്പ് 1 ആണോ ഗ്രൂപ്പ് 2 ആണോ ബോത്ത് നോക്കുകയാണോ? എപ്പോഴാണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? എന്തായാലും രണ്ട് പാർട്ടും ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ എലാൻസിന്റെ ഒരു സംഭവം അങ്ങനെയാണ്. രണ്ട് പാട്ടും ആദ്യം ക്ലാസ് കഴിഞ്ഞിട്ട് ഇനി സബ്മിറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങളുടെ എക്സാംസ് ഒക്കെ നല്ല രീതിക്ക് എന്താ പറയാ സൂപ്പർ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റട്ടെ. അപ്പൊ നമ്മുടെ ലൈക് ടുവേഴ്സ് ദ എൻഡ് പാർട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പൊ ഞാൻ നിങ്ങളുടെ കുറെ കാര്യം ചോദിച്ചു,
അപ്പൊ ഞാൻ ചോദിക്കാത്ത എന്തെങ്കിലും അഡീഷണൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ലൈക്ക് ബാക്കിയുള്ളവരോട് പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ലൈക്ക് യു ക്യാൻ ഷെയർ. ഒരു കമ്പനിക്ക് എന്ത് ചെലവുണ്ടെങ്കിലും സി എഫ് ഒ ആണ് അത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ചെലവ് ഈ മന്തി ട്രീറ്റിന്റെ ചെലവ് കാര്യങ്ങള് അല്ല മാർക്കറ്റിംഗിന്റെ മാർക്കറ്റിംഗ് അല്ലേ, ഓപ്പറേഷൻ പിന്നെ ഓപ്പറേഷൻ അല്ലേ. ഫണ്ട് വന്നാൽ നല്ല രീതിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഫിതയുണ്ട്, പ്രോപ്പർലി വിളിച്ച് ബുക്ക് ചെയ്യുക അല്ലല്ലേ. നമ്മള് ഇത്ര ആൾക്കാർ മാത്രല്ല, നമ്മള് രണ്ടാൾക്കാരുമാരുണ്ട്, അവര് അവരെ ഭയങ്കരമായിട്ട് ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. ചില കാരണം നമ്മളിപ്പോ ഈ ഹോൾ ഡിസ്കഷനിൽ മെൻഷൻ ചെയ്യാത്ത അഡീഷണൽ ആരെങ്കിലും നമുക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ? നമ്മള് ആ സമയത്ത് വർക്ക് ചെയ്യാനൊക്കെ, അത് പിന്നെ അവരെ ബസ്സൊക്കെ എല്ലാം മാനേജ് ചെയ്ത് എനിക്ക് ഇനിയുണ്ടല്ലോ. ഇനി ഇൻ ഫ്യൂച്ചർ എനിക്ക് ഗായത്രി കാണുമ്പോ ഫസ്റ്റ് ഫ്ലോർ വരെ ആ ചിപ്സ് വന്നോണ്ടിരിക്കുമ്പോ അത് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. കാര്യം എന്താ, ഇവള് സ്പീഡിൽ വന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞങ്ങളിങ്ങനെ എന്താ പറയണെന്നല്ലേ ആലോചിക്കണേ, ചോദിക്കാനും പറ്റില്ല ഇവള് അലറിയതിനു ശേഷം. അതന്നെ ഞാൻ സ്ക്രീം ചെയ്ത് ബിക്കോസ് ഞാൻ ഇത് കേട്ടിട്ട് പിച്ചിക്കായിരുന്നു. പിന്നെ വിചാരിച്ച ഇല്ല സാറിൽ ചോക്കിയിട്ട് സ്ക്രീം വിചാരിച്ച അങ്ങ് സ്ക്രീം ചെയ്ത ഞാൻ ഓൾറെഡി റൂമിൽ ഒറ്റക്കാ, കുഴപ്പമില്ലല്ലോ വിചാരിച്ചു. ഞാനവിടെ ഓഫീസിൽ പറഞ്ഞു, കേട്ടപ്പോ ഭയങ്കര ഹാപ്പിയാണ് അവര് പറഞ്ഞു. ചുറ്റുള്ളവരൊക്കെ നോക്കുന്നതൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ മോർ കോമ്പറ്റീഷൻ ഈസ് കമ്മിങ് ഓൺ ദ വേ, ഹോപ്ഫുള്ളി ഈ മാസം തന്നെ അനൗൺസ് ചെയ്യും. അപ്പൊ അതിലും ടീം ട്രക്കീസ്, ഈ ഒരു പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ, ടീം ട്രക്കീസ് എന്നുള്ള പേര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പേര് കിട്ടുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള, പക്ഷെ ഇൻ പ്രാക്ടിക്കൽ ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. ആ പേര് ലോഗോ, അതിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിയത്? പിന്നെ നമ്മള് കൂടുതലും സംസാരിക്കുമ്പോ ട്രക്കേഴ്സ് അങ്ങനെയുള്ള ട്രക്കി എന്നുള്ള വേർഡ് തന്നെയാ യൂസ് ചെയ്തിരുന്നത്. നമ്മളെന്തോ ലോഗോ ക്രിയേഷന് വേണ്ടിട്ടാണ് ഫസ്റ്റ് ട്രക്കി ഉണ്ടായിരുന്നു. ഇന്ന ഡേ നമുക്ക് പോവാം, മീറ്റ് ചെയ്യാം, ആ രീതിക്കാണ്. അതല്ലെങ്കിൽ കോൺടാക്ട് ഉണ്ടായിരുന്നു, കോൺടാക്ട് വെച്ചിട്ടാ നമ്മൾ പോയത്. ഞങ്ങൾ കൂടുതൽ ബിസ്മിന്റെ ഫാമിലിയിൽ അങ്ങനെ ഫാമിലിയിലുള്ള റിലേറ്റീവ് ഇതേപോലെ പോകുന്നതാ. അപ്പം അവരോട് നമ്മൾ ആദ്യം ചോദിച്ചു ഇങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുത്താ. അപ്പം ഇവര് പറഞ്ഞു ഓഫ് കോഴ്സ് എന്തായാലും ആൾക്കാർ അത് യൂസ് ചെയ്യുന്ന അവിടുന്നാണ്. പിന്നെ നമ്മൾ മറ്റേ ഗൂഗിൾ ഫോം ഉണ്ടാക്കി ഇവിടെ ഉള്ള ട്രക്കേഴ്സിന്റെ അടുത്തൊക്കെ പോയി ഡാറ്റ കളക്ട് ചെയ്ത് അവരോട് ചോദിച്ച് അവർക്കും അത് ഇൻട്രസ്റ്റ് ആണ്. കാരണം അവർക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ ഒരു, ഇതിപ്പോ ഒരു സെൻസ് ഓഫ് ബിലോങ്ങ്നെസ്, ഒരു കമ്മ്യൂണിറ്റി നമ്മള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ഹിയർ ദിസ് ഓൾസ് ലൈക്ക് ഈ ഒരു ഷോർട്ട് ടൈമിനകത്ത് നിങ്ങൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു. കാരണം ഇതൊന്നും നമ്മുടെ ലൈക്ക് അന്ന് കമ്മ്യൂണിക്കേറ്റ് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെന്ന്. നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. സോ ഇത്ര അധികം ഹോംവർക്കും ഇത്ര അധികം എഫേർട്ടും ഇതിന്റെ ബാക്കിൽ ഉണ്ടെന്നുള്ളത്. സത്യം പറ അതുകൊണ്ടല്ലേ ഒരു മീറ്റിംഗ് പോലും മിസ് ചെയ്യാൻ. ഇവ ഒരു നാലഞ്ച് ദിവസം സ്ഥലത്തിമലയിൽ ഉള്ള ഏതോ ഒരു പാണ്ടിക്കാട്ടിലൊക്കെ വിളിച്ചു. നമ്മളൊരു വേസ്റ്റ് മാനേജ്മെന്റിന്റെ ടീമിനെ വരെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ നമ്മള് വിളിച്ച് അവരിപ്പം എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു അവരോട് ഒരു അഞ്ച് സ്ഥലത്തേക്കാണ് 40,000 liter വേസ്റ്റ് വരും ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ വർക്ക്ഷോപ്പിന്റെ ആൾക്കാരെ വിളിക്കുക, അത് വിളിച്ചത് വേറെ കോമഡി ആയിരുന്നു.
ആയിരുന്നു ആൾക്കാർ പോകുന്നത്. ഇൻകം ടാക്സ് നല്ലത് വിളിക്കുന്നത്. ഫോണിന്ന് വിളിച്ചേ, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. വിളിച്ച് സംസാരിച്ചാൽ നിങ്ങൾ എവിടുന്നാ വിളിക്കുന്ന, എന്താ ചെയ്യുന്ന, ഫുൾ ഡീറ്റെയിൽസ് ആൾക്കാർ അറിയണം. അപ്പൊ ഞങ്ങള് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഇങ്ങനെ ഒരു പ്രൊജക്ട് വന്നപ്പോ അത് ഇത് ആള് വിടുന്നില്ല, ആൾക്ക് ഇൻകം ടാക്സ് എന്നാണെന്ന് അറിയാം. പ്ലാൻ വരെ വരപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എഞ്ചിനീയറിനെ കൊണ്ട് പ്ലാൻ വരപ്പിച്ചു, കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഒക്കെ പക്കാവണമെന്ന് അങ്ങനെ എടുത്തത്. അതേപോലെ ഈ മേസരിനെ വിളിച്ചുകാണ്ട് ചുറ്റളവും മതിൽ കിട്ടുന്നത് വരെ നമ്മള് ഓളംബ്രിക്കിന്റെ വെച്ചാണ്ടൊക്കെ അത്രയും ഇൻഡെപ്തായിട്ട് നമുക്ക് പോവാൻ കഴിഞ്ഞിരിക്കണ ഈ ഒരു ചെറിയ ടൈമില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത്ര പോവാന്നുള്ളത് അപ്പോഴാണ് ആലോചിക്കുന്നത്. ജസ്റ്റ് ഒരു ഡെയിലി ഒരു 2 hours 3 hours ഇവിടുന്നു, പിന്നെ ഒരു 4 to 3 hours ഗൂഗിൾ മീറ്റിലൊക്കെ ആയിട്ട് അങ്ങനെ ഇത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നേരിട്ട് ഇറങ്ങുമ്പോൾ കുറെ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. പ്ലസ് മെയില് ക്രിയേറ്റ് ചെയ്യുന്നു, അതോറിറ്റിക്ക് മെയിൽ അയക്കുന്നു. ഇതൊക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു. ഗൂഗിളില് സെർച്ച് ചെയ്ത് ഇമെയിൽ ഐ ഡി കണ്ടുപിടിച്ച് ഞങ്ങള് ട്രക്കീസിന് മെയിൽ ഐ ഡി ഒക്കെ ഉണ്ടാക്കിട്ട് അതിന് എവിടെയോ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിട്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ഞാൻ കഥകളിലേക്ക് പോവാം. ആ മെയിൽ അയച്ച കഥ പറഞ്ഞു, അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഓക്കെ, അത് വിധേയ ഐഡിയ ആയിരുന്നു. നമുക്ക് ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് ഇൻഫോം ചെയ്യാന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുക എന്നല്ല, മീൻ ഒരു പ്രസന്റേഷൻ അവിടെയും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എന്തോ, because ഇതൊരു കമ്മ്യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതല്ലേ. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ മെയിൽ ഉണ്ടാക്കുന്നു, ഭയങ്കര സന്തോഷവും ഭയങ്കര അഭിമാനവും ഉണ്ട്. കാരണം നിങ്ങള് ഇത്ര അധികം എഫേർട്ട് ഉണ്ട്, ഇത്ര അധികം ലേണിങ്സ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, ആൻഡ് നിങ്ങൾ ഇപ്പോഴും ഇതിൽ പാഷനായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം ചെറുതായിട്ടാണെങ്കിലും എഡ്ജിന്റെ ഭാഗമാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സി എം എസ് സ്റ്റഡീസിലായിക്കോട്ടെ അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ എല്ലാത്തിലും വളരെ നല്ല രീതിക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇതേപോലെ എക്സൽ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് നിങ്ങൾ നിങ്ങൾക്കറിയാം നമ്മൾ ഈ ലാൻസിൽ പതുക്കെ പ്ലേസ്മെന്റ് റൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കറന്റ്ലി മോസ്റ്റ്ലി എ സി സി ഹയർ ചെയ്യാൻ പോകുന്നുണ്ട്, സി എം എ ഓസോ നമുക്ക് ഓപ്പണിങ്സ് വരുന്നുണ്ട്. സോ അപ്പോഴേക്കും നിങ്ങളുടെയും എക്സാംസ് കഴിഞ്ഞ് അതിലേക്കും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഞാൻ വിഷ് ചെയ്യുന്നു. സോ ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്ക് വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാല് അന്ന് ഇങ്ങനെ അവിടുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നു അതിന്റെ അവിടുന്ന്, അപ്പോഴാണ് സാറ് ഇങ്ങനെ ചിരിച്ച് വന്ന് കാരണം നമ്മളോട് ഓക്കെ കുഴപ്പമില്ല സാറ് പറഞ്ഞത്. അപ്പൊ ഒരു കോൺഫിഡൻസ് ആയി. ആക്ച്വലി ഞാൻ പറയാൻ വിട്ടോ അറിയിപ്പിച്ചതാണ്, തട്ടടി ചായ പണിക്ക് വേണ്ടി പെയ്ഡ് പ്രൊമോഷൻ ആണ്. എനിക്ക് സിഎഫ്ഒ ഓക്കെ സിഒ ശരിക്കും കണ്ട ശരിയാ പോകുന്നത് സിഎംഒ ആണ്. അന്ന് നിഖിൽ സാറ് ഞാൻ പോയി ഇങ്ങനെ പറയല്ലോ, നിഖിൽ സാർ സമയമായി കുറെ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ചോദിച്ചില്ല സമയത്തിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം ഇനി ഒരു നെക്സ്റ്റ് മീറ്റിംഗിൽ അത് ചോദിക്കാനൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം ജസ്റ്റ് ഇതൊരു അടിപൊളിയായിരുന്നു നിങ്ങളോട് സംസാരിക്കാനും എന്താ പറയുക ഒരു ടോക്ക് ആണെങ്കിലും ഭയങ്കര അടിപൊളിയാണ്. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.